വയനാട് ജില്ലയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫിലിമിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത്, വിദ്യാർത്ഥികൾ നടത്തുന്നു. വളരെ സന്തോഷം. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇതിന്റെ പ്രൊഡ്യൂസർ സി സി മാത്യു സാറ്, ഇതിന്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന റിയാസ്, ഇവർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതേപോലെ ഒത്തിരി വ്യക്തികളും കൂടിയുണ്ട്. ഇതിന്റെ എഴുത്ത് നിർവഹിച്ച ഭാസ്കരൻ സാറുണ്ട്, അതുപോലെ തന്നെ ഡയറക്ടർ, എല്ലാവരും എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ തന്നെ ഈ മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന പടം നിങ്ങളത് ഹിറ്റാക്കി മാറ്റണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ സുഹൃത്ത് എന്റെ അനിയൻ കൈലാഷാണ് എന്നെ നായകനായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കാൻ രണ്ടു മൂന്ന് കാലഘട്ടം അഭിനയിക്കുന്നത് ചെറുപ്പമായിട്ട് കേശു ഈ സിനിമയുടെ നാഥൻ, അങ്ങനെ പിന്നെ മാത്യു സാറും വാർദ്ധകികാലം അഭിനയിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഇതിന്റെ രണ്ടിന്റെയും ചുവട് പിടിച്ചുകൊണ്ട് ആ മധ്യത്തിലുള്ള വേഷം വളരെ ഭംഗിയായി കൈലാഷ് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് വയനാട്ടുകാരുടെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് ഇത് വിജയകരമായി ഭവിക്കട്ടെ. അത് അത്രയും ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് മറ്റുസാറ ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളതും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാം ഓരോരുത്തരും ഇതിനുള്ള നല്ല പബ്ലിസിറ്റി കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അതിന്റെ പ്രചാരം നടത്തുകയും വേണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചി
അപ്പൊ നമ്മുടെ മാത്തുക്കുട്ടിയുടെ വഴികള് എല്ലാരും മാക്സിമം പ്രൊമോഷൻ ചെയ്ത് എല്ലാരും സോങ് കേട്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മുടെ മാത്തുക്കുട്ടിയുടെ വഴികൾ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക. പ്രസംഗം കഴിഞ്ഞ കയ്യടി കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. വലിയ താങ്ക് യു, ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. അപ്പം ഫസ്റ്റ് മൂവി ഞാൻ അതിന് ഈ മൂവിക്ക് ശേഷം കുറച്ച് മൂവീസൊക്കെ ചെയ്തു, എന്നാലും എൻ്റെ ഫസ്റ്റ് മൂവി ആണ് ഫസ്റ്റ് റിലീസ്ഡ് വരുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഈ സ്റ്റേജിൽ എനിക്ക് മൈക്ക് കിട്ടിയിട്ട് ഞാൻ പറയാതെ വിട്ടുപോയാൽ അത് വിട്ടുദോഷമായി പോകും. എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത ബിജു സാറ്, നമ്മുടെ സി സി മാത്യു സാറ്, അതുപോലെ ഭാസ്കരൻ സാറ്, മുരളി സാറ്, എല്ലാവരോടും ഒരു കണ്ട നന്ദി. പിന്നെ ഗിരീഷ് നക്ഷത്രം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കില്ല, നിങ്ങളെല്ലാം ഈ കയ്യടിയോടും കൂടി സ്വീകരിക്കൂല. അതുകൊണ്ട് ഗിരീഷായിരുന്ന വലിയൊരു താങ്ക് യു. ലവ് യു ഗിരീഷ്. താങ്ക് യു. ഞാൻ ചവിട്ടി നടന്ന മണ്ണും, ഞാൻ കുടിച്ച വെള്ളവും, ഞാൻ ശ്വസിച്ച വായുവും, ഞാൻ ആസ്വദിച്ച പ്രകൃതിയും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഈ നാശത്തിനുള്ള കാരണം അടുത്ത തലമുറയിലെങ്കിലും എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ പരിസ്ഥിതിക്കും കർഷകനും നേരിടുന്ന പ്രശ്നങ്ങൾ, അതും ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരുടെ വിഷമങ്ങളും ചിത്രീകരിക്കണമെന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവരത് ഒരു സിനിമയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. ഈ സിനിമയുടെ ഓഡിയോ റിലീസ് സുൽത്താൻ ബത്തേരി കേരള അക്കാഡമി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. 19-ാം തീയതി ഈ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇതിൻ്റെ പാട്ടുകൾ മനോരമ മ്യൂസിക് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് യൂട്യൂബിൽ മനോരമ മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ഓൾറെഡി പ്രക്ഷേപണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സിനിമകൾക്കും അത് എഴുതുന്നയാളുടെയോ ഡയറക്ടറുടെയോ ജീവിതമായി ബന്ധങ്ങളുണ്ടാകും. അവർ കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത് എല്ലാം ആ സിനിമയുടെ ഒരു ഭാഗമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നീണ്ട ജീവിതത്തിൽ, ഞാൻ പറഞ്ഞു എനിക്ക് 75 വയസ്സായി, നീണ്ട ജീവിതത്തിൽ എൻ്റെ നീണ്ട യാത്രകളിൽ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ് എൻ്റെ ഈ സിനിമ. മാത്തുക്കുട്ടിയുടെ വഴികൾ എന്ന സിനിമ എല്ലാവരും കാണണം. നമ്മുടെ സ്വന്തം വയനാട് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ മിമിക്രിയോട് ചെയ്യാം. സുപ്രഭാതം കേട്ടോ. നമ്മുടെ എല്ലാവരുടെ പ്രിയകരനായ മിസ്റ്റർ പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രകാശ് പ്രിയപ്പെട്ട രശ്മി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചേച്ചിയുടെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.